Hello friends, it's me, Neethi's vlog like ellavarkum swagatham. Ellavarkum sukhamayirikkuno. Nammal valare simple aayittu cheyedukkan pattunna oru avocado cake inde recipe aayittana to vannittulladu. Ellavarkum cheyedukkan pattunnana beater o allengil oven o angane onnu illengil thana enginaanu adu cheyedukkan annalladu simple aayittu njan ee video il parayunnundu. Appam ellavarum ee video full skip the tenne, carnaga, antiboli, taste title or cake carna at either. The bole, number channel, adia matan carnang lilla, number channel unna, subscribe the unna, support the gana carno, reward a period, number channel, subscribe chia the carnan under, number channel, nana italaid unna, support chiga, adole, number e video. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ദേ ഇവിടെപ്പം അവക്കാഡോടെ കേക്ക് ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട് അവക്കാഡോ ഇതാ നല്ല പഴുത്തിട്ടുള്ള നല്ല ഞെങ്ങ് ഉള്ളുന്ന ടൈപ്പ് അവക്കാഡയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇച്ചിരി നന്നായിട്ട് പഴുപ്പിച്ചതാണത് പിന്നെ ഞാൻ ഈ ഒരു കപ്പിന് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 250 ml കപ്പിൽ ഈ ഒരു കപ്പ് 250 ml ആണ് അപ്പം അതിനൊരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ 250 ml കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാനില എസൻസ് എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഞാനിപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ പ്രീഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഓവനിലല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചരുവത്തിലാണ് ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം നമുക്ക് ഇവിടെ കിട്ടത്തില്ല പക്ഷെ ഞാൻ എന്നാലും എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഐഡിയ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ എന്റെ ഗ്യാസിൽ ഒരു ചരുവ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഗ്യാസ് നമുക്ക് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് ഗ്യാസ് കത്തിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു റിങ് അതിലേക്ക് ഇറക്കി വെക്കുക നമ്മൾ ചട്ടിയൊക്കെ വെക്കുന്ന റിങ് ഉണ്ടല്ലോ മീൻകറി ചട്ടിയൊക്കെ വെക്കുന്ന അത് അതിലേക്ക് എടുത്തു വെക്കുക ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ഞാനിപ്പം ഒരു ഇഡലിയുടെ ഒരു തട്ടാണ് നിങ്ങളെ വെച്ച് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ റിങ് ഇറക്കി വെക്കുക അല്ലെങ്കിൽ ഒരു ഇഡലിയുടെ തട്ട് അതിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് അടപ്പിട്ട് നമ്മൾ നന്നായിട്ട് ഫുൾ ഫ്ലെയിമിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക അപ്പം നന്നായിട്ട് ഈ പാത്രം നന്നായിട്ട് ചൂടാകും അതിനുശേഷം നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചൊരു പാത്രത്തിൽ എടുക്കുമല്ലോ അപ്പം അത് നമ്മളിതിലേക്ക് ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ അടയ്ക്കുക എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ അങ്ങനെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾ പല വീഡിയോസിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പം ഇനി ഓവനിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണും ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് 160 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ അവക്കാഡോ ഒരു മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ കൂടെ ഈ പഞ്ചസാരയും കൂടെ ഇട്ടാണ് ഞാൻ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതും അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് വരാം ഞാൻ ദേ അവക്കാഡോ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം അത് കട്ട് ചെയ്ത് അതിൻ്റെ തൊളി കളഞ്ഞിട്ട് ഇത് നമുക്ക് നമ്മളെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ചുരണ്ടിയെടുത്ത് മിക്സിയിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സി അടിച്ചിട്ട് വരാം അപ്പോൾ ഞാനിത് പഞ്ചസാരയും അവക്കാഡോയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഒരു ബട്ടറിന്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇനി നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം മൂന്ന് മുട്ട അതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം മൂന്ന് മുട്ട ഇപ്പം ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്കിത് മിക്സിയിലും ചെയ്തെടുക്കാം ഒരു കുഴപ്പമില്ല നന്നായിട്ട് തന്നെ കിട്ടും നമ്മൾ ഈ ബീറ്ററിൽ മിക്സ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ മിക്സിയിൽ നന്നായിട്ട് നിങ്ങൾ അടിച്ചെടുത്താൽ മതി ഓരോന്നോരോന്നായിട്ട് അപ്പം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം ബീറ്റർ ഇല്ലെന്ന് വെച്ചാൽ ആരും വിഷമിക്കണം കേട്ടോ മിക്സിയിൽ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്കിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം ഞാനിത് കട്ട് ചെയ്തായിരിക്കും കേട്ടോ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നത് വാനില എസൻസ് ആണേ അപ്പം വാനില എസൻസ് ഒരു സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എനിക്കൊരു അത്യാവശ്യം ഒരു അളവ് എനിക്ക് സ്ഥിരമായിട്ട് ഒഴിക്കുന്നുണ്ട് എനിക്ക് അളവ് കണക്കുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് ഡയറക്റ്റ് ഒഴിക്കുന്നത് കേട്ടോ അപ്പം ഇനി അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം
എന്താ നമ്മുടെ അവക്കാടോടെ ഇതും നമ്മൾ ഷുഗറും കൂടെ ഒന്നിച്ച് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മിക്സിക്കകത്ത് തന്നെ അടിച്ചു വെച്ചിട്ടുള്ളതുണ്ട്, നല്ല ഫൈനായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ അവക്കാഡോയും ഷുഗറും കൂടെ സെപ്പറേറ്റ് അടിച്ച് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ മുട്ടയും ബാക്കിയുള്ള ഇപ്പം വാനില എസൻസും കൂടെ അടിച്ചിട്ട് പിന്നെ അതിലേക്ക് ഇത് തട്ടിക്കൊടുക്കുക. ചെയ്തു വെച്ചതിന് ശേഷം ഇതെല്ലാം വേറെ ജാറിൽ വേണം ചെയ്യാനായിട്ട്. ആദ്യം ഒരു ജാറിൽ ഇത് നമ്മൾ അവക്കാഡോയും ഷുഗറും ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ വേറൊരു ജാറിൽ വലിയൊരു ജാറെടുത്തിട്ട് നമ്മുടെ ഈ മുട്ടയും പിന്നെ ഇപ്പൊ ഈ വാനില എസൻസും കൂടെ ഒക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പിന്നെ അതിനുശേഷം പിന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക മിക്സിക്കകത്തേക്ക്. മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി അതും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ അതും നമ്മൾ അത്യാവശ്യം ഒരു മിനിറ്റ് ഒക്കെ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പം അവക്കാഡയും ഷുഗറും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ബട്ടറിന്റെ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ബട്ടർ ഇതിൽ ചേർക്കണം എന്നില്ല. അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അതെ, ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ഇത് കണ്ടോ ബാറ്റർ നല്ലൊരു പച്ച കളറിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി ഇത് ഞാൻ കുറച്ച് നമ്മളുടെ മാവൊക്കെ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിക്കും. അപ്പം ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 250 ml മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ദേ ഈ ബേക്കിംഗ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1 സ്പൂൺ നമുക്കിനി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം എനിക്ക് ഏകദേശം ഒരു കണക്കുണ്ട്. അപ്പം ഇപ്പം 1 സ്പൂണായിട്ടുണ്ട്. അപ്പം 1 സ്പൂണാണ് ബേക്കിംഗ് പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പിടണമെന്നുണ്ടെങ്കിൽ 1 നുള്ള് ഉപ്പ് ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഞാൻ കാണിച്ചത്. നമുക്കിതിലേക്ക് ലേശം മാവിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പകുതി മാവാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മളെപ്പോഴും കേക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരേ സൈഡിലേക്ക് വേണം കേട്ടോ കേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. മാവ് നമ്മൾ ഇട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി മാവും കൂടെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും. അപ്പം ബാറ്റർ ഒരു ഇച്ചിരി കൂടെ ഒന്ന് ലൂസാവണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ദേ മിൽക്കാണ് കേട്ടോ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു അളവ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ശകലം 1 1/2 ഗ്ലാസ് ആണ് കേട്ടോ ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഇടുന്നില്ല, കാരണം എനിക്കിത് ലാസ്റ്റ് ക്രീം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ലെയർ ചെയ്തിട്ടല്ല കാണിക്കുന്നുണ്ട്. അപ്പം സാധാരണ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്ത് നോക്കുന്ന ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇന്നത് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഇതിൽ വേണ്ടിയിട്ടൊരു ട്രേ എൻ്റെ ബേക്കിംഗ് ട്രേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്തൊക്കെ ഓയിലൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഓയിലൊക്കെ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഞാനിതിലേക്കൊരു ബേക്കിംഗ് ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അതിനകത്തും ഞാൻ ഓയിൽ തടവിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫുള്ള് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇങ്ങനെയും കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിക്കുന്നുണ്ട്. അപ്പം എവിടെയെങ്കിലും ഒക്കെ ഒരു എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്നും പോകും.
നമ്മുടെ കേക്ക് ഇപ്പം റെഡി ആയിട്ടിരിപ്പുണ്ട്. കണ്ട ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് നമ്മുടെ കേക്ക്. അവക്കാഡോ കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ അഞ്ഞ് കെട്ടിയിരിക്കുന്ന പോലെയാണ്, ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു കേക്ക്. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡെയറി മിൽക്കിൻ്റെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ അതാണ് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇവിടുന്ന് മേടിക്കുന്ന വിപ്പിംഗ് ക്രീമാണ്, ഡിലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഞാനൊരു ഷോപ്പിങ്ങിൻ്റെ, ഇന്ത്യൻ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതിൽ പറയുന്നുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ ഡിലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെയാണ് മേടിക്കുന്നത്. എന്നുള്ളത് കാണിക്കാം. ഇപ്പം ചോക്ലേറ്റ് ഞാൻ ഇത്രയും ചോക്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനത് പൊട്ടിച്ച സമയത്ത് അത് ഒടിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. പിന്നെ ഇപ്പം 125 ml ഒരു കപ്പാണ്, അതിലേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം എപ്പോൾ എടുത്താലും ഒന്ന് നല്ല രീതിയിൽ ഷേക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം നമ്മൾ 125 ml എടുത്തിട്ടുണ്ട്. അപ്പം അതെടുത്ത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ലേശം ബട്ടറിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ബട്ടറും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്കൊരു ചെറിയൊരു സ്ലൈസാണ് കേട്ടോ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും മതി. അപ്പം അത്രയും ബട്ടർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശരിക്കും ചോക്ലേറ്റിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം കൂടെ നമുക്കിനി ആ ഗ്യാസിലേക്കൊന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാനിന്ന് ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ എന്തേ നമ്മളുടെ കേക്ക് ഇങ്ങനെ ഉള്ളത് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ഉണ്ടായിരുന്ന പേപ്പറൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒന്നുമില്ല, സാധാരണ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെക്കറേഷൻസ് ആണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ഒക്കെ ഞാനിപ്പം ഇതിനകത്തേക്ക് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണേ. ഞാനിങ്ങനെ ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഒന്ന് ഇച്ചിരി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറി ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്, നടുക്ക് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി സൈഡിലുമൊക്കെ ആ ചോക്ലേറ്റ് വീണിട്ടുള്ളതിൻ്റെ മുകളിലോട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇളകി എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് കുഞ്ഞു കേക്കായതുകൊണ്ട് ലെയറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാണാനൊരു ചെറിയൊരു ഭംഗിയായിട്ടൊക്കെ നമുക്ക് ഇരിക്കും അത്. അതേ നമ്മൾ ചെറിയെല്ലാം അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് കേട്ടോ ഷുഗർ ബോൾസ്. അപ്പം ഞാൻ അതും കൂടെ ഇതിന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം അതും കുറച്ച് നല്ല ഭംഗിയായിരിക്കും. അപ്പം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ദേ നമ്മുടെ കേക്കൊക്കെ കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. പോന്നെ കണ്ടോ, ഫുള്ള് നല്ലൊരു ഗ്രീൻ കളറായിട്ടാണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ അവക്കാഡോയുടെ അകത്തുള്ള സെയിം ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പം ഞാൻ സൂപ്പറായിട്ടുണ്ട്. ഷുഗർ ബോൾ ആണ് കേട്ടോ കടിച്ചതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടത്. നല്ല ടേസ്റ്റുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ അവിടെ അതും ഷുഗറും കൂടെ ഒന്നിച്ചിട്ട് അടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഒരു ബട്ടറിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഇതേ കണ്ട് നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഒരു പീസ് കൂടെ കഴിച്ച് നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മിക്സിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെയ്യുക, അടിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ രണ്ട് രീതിയിലും എങ്ങനെയാണെന്നുള്ളതിനകത്ത് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുവാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.